വേൾഡ് ഇന്ന് റെഡ് വെൽവെറ്റ് കേക്ക് വെച്ച് ഒരു ട്രസ്ലെച്ചസ് കേക്ക് ആണ് തയ്യാറാക്കുന്നത് ഈ കേക്ക് ഓയിൽ ഫ്രീ കേക്ക് ആണ് കേട്ടോ വീറ്റ് ഫ്ലോർ വെച്ചാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് നമ്മൾ ഇന്ന് ട്രസ്ലെച്ചസ് കേക്ക് ആണ് തയ്യാറാക്കാന്ന് പറഞ്ഞു അത് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു കേക്ക് നമ്മൾ തയ്യാറാക്കുന്നത് റെഡ് വെൽവെറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ആ റെഡ് കളറിന് ഞാൻ ബീറ്റ്റൂട്ടാണ് ചേർക്കുന്നത് ഒരു ബീറ്റ്റൂട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് അത് ഒരു മിക്സിയിൽ ചെറിയ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കൊരു സ്ട്രെയിനർ വെച്ച് അതിലേക്ക് ഒരു കപ്പ് വീറ്റ് ഫ്ലോർ ചേർത്ത് കൊടുക്കാം വീറ്റ് ഫ്ലോറിലാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കുന്നത് ആ വീറ്റ് ഫ്ലോറിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുകയാണ് ഈ വീറ്റ് ഫ്ലോറിൽ നിന്ന് ഞാൻ ഓൾറെഡി ഒരു ഒന്നര ടീസ്പൂൺ വീറ്റ് ഫ്ലോർ മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്കതിലേക്കൊരു കാൽ ടീസ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആ ഒന്നര ടീസ്പൂൺ നമ്മൾ വീറ്റ് ഫ്ലോർ മാറ്റിയതിന് പകരമായിട്ട് നമ്മൾ ഒന്നര ടീസ്പൂണോളം അൺസ്വീറ്റൻ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ഈ കൊക്കോ പൗഡർ ചേർക്കുന്നത് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിന് നല്ലൊരു ഡാർക്ക് കളറിലുള്ള ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊക്കോ പൗഡർ ഇതിൽ ചേർക്കുന്നത് ഇതുകൂടി ചേർത്തൊരു വിസ്ക് വെച്ചിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് സ്ട്രെയിനർ വെച്ച് അരിച്ചെടുത്ത പൗഡർ ഇനി നമ്മൾ 6 ടേബിൾ സ്പൂൺ ഷുഗർ നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് 4 മുട്ട എടുത്തിട്ടുണ്ട് അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ചേർക്കുന്നത് പിന്നെ 1 ടീസ്പൂൺ റോസ് എസൻസും കൂടി എടുത്തിട്ടുണ്ട് ബീറ്റ്റൂട്ട് നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇത്രയാണ് എടുക്കുന്നത് നമ്മളിതിൽ ഓയിലോ ബട്ടറോ ഒന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് എഗ് വൈറ്റും എഗ് യോക്കും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് എഗ് വൈറ്റ് സെപ്പറേറ്റ് നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കും ഈ എഗ് വൈറ്റിൻ്റെ ആ ഒരു ഫ്ലഫിനെസ് കൊണ്ടാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരിക അപ്പോൾ എഗ് വൈറ്റ് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ് ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഷുഗറിൽ നിന്ന് പകുതി അതായത് 3 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗർ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് നല്ല സ്റ്റിഫ് പീക്സ് ആകുന്നത് വരെ നമ്മുടെ എഗ് വൈറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്ത് എടുക്കും നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ടുണ്ട് ഇതിൽ കാണാൻ നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 4 എഗ് യോക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് ബാക്കിയുള്ള 3 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നു മിക്സ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത് 1 ടീസ്പൂൺ റോസ് എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഏത് എസൻസ് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല നമുക്ക് ഏത് ഫ്ലേവർ വേണോ അതിനനുസരിച്ച് എസൻസ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് നല്ല പേസ്റ്റ് പോലെ തന്നെ ബീറ്റ്റൂട്ട് അരച്ചെടുക്കണം അതിനാണ് നമ്മൾ ആദ്യമേ ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് അതിന് ശേഷമാണ് നമ്മൾ അരച്ചെടുക്കുക ബീറ്റ്റൂട്ട് അത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഒരു അര കപ്പ് തണുപ്പില്ലാത്ത പാല് ചേർത്ത് കൊടുക്കുകയാണ് പാല് ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടി വേണ്ടി വരും അത് നമ്മൾ പൗഡർ മിക്സ് ചെയ്തതിന് ശേഷമാണ് കൺസിസ്റ്റൻസി നോക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ഇത്തിരി തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാൽ കപ്പ് മിൽക്ക് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് അത്രയും മതിയായിരിക്കും ഇനി ഈ ബാറ്ററിലേക്ക് നമ്മൾ ആദ്യമേ തന്നെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന എഗ് വൈറ്റ് കുറേശ്ശെയായിട്ട് ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം വളരെ സ്ലോ ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം കാരണം ഇതിൻ്റെ ഒരു ഫ്ലഫിനെസ് കൊണ്ടാണ് നമ്മുടെ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുക അതുകൊണ്ട് കുറേശ്ശെയായിട്ട് ചേർത്ത് ഒരു സ്പൂണോ വിസ്കോ അല്ലെങ്കിൽ ഇതുപോലെ സ്പാച്ചുലയോ യൂസ് ചെയ്തിട്ട് പയ്യെ പയ്യെ ഫോൾഡ് ചെയ്തെടുക്കണം ഓവർ മിക്സ് ആകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എഗ് വൈറ്റ് ഫുള്ള് നമ്മൾ ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ഇനി ഇത് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഒരു 8 ഇഞ്ചിൻ്റെ ഹാർട്ട് ഷേപ്പിലുള്ള പാൻ ഞാൻ ബട്ടർ പേപ്പർ വെച്ച് ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ബാറ്റർ മാറ്റുകയാണ് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ബേക്ക് ചെയ്യാനുള്ള ബിന്ന് ഞാൻ 10 മിനിറ്റ് മുമ്പേ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നു അതിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് ഏകദേശം ഒരു 35 മിനിറ്റോളമാണ് എടുക്കുക നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാൻ അപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് സാധാരണ കേക്കുകളൊക്കെ നമ്മൾ ഒന്ന് വെറ്റാക്കി എടുക്കുന്നത് ഷുഗർ സിറപ്പ് വെച്ചിട്ടാണ് ഇവിടെ അത് ചെയ്യുന്നത് 1 കപ്പ്
തിളപ്പിച്ച അറിയ പാൽ അര കപ്പ് വിപ്പിംഗ് ക്രീം അതുപോലെ തന്നെ അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഇത്രയും കൂടി ഒരുമിച്ച് ആക്കി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക അപ്പോൾ നമ്മുടെ കേക്ക് ഒരു 35 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ലപോലെ ബേക്ക് ആയി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം അതിനു മുമ്പ് നമ്മൾ മിൽക്കും അര കപ്പ് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ അര കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒരുമിച്ച് ഒരു ബൗളിലാക്കിയിട്ട് നല്ലപോലെ വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് ഈ സിറപ്പ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കേക്ക് നല്ലപോലെ സോക്ക് ചെയ്തെടുക്കണം നമ്മുടെ കേക്ക് നല്ല പോലെ തണുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കാണാൻ പറ്റും നമ്മൾ ഓയിലൊന്നും ചേർത്തിട്ടില്ലെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കേക്കിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് ക്രീമൊന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കില്ല അതിന് പകരം ഈ കേക്കിൻ്റെ മുകളിൽ നമ്മൾ ഹോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കും എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും കൂടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇതിനെ ട്രസ്ലച്ചസ് കേക്ക് എന്ന് പറയുന്നത് മിൽക്ക് വിപ്പിംഗ് ക്രീം അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഈ മൂന്ന് മിൽക്കും കൂടി ചേർന്നിട്ടുള്ളത് കൊണ്ടാണ് ട്രസ്ലച്ചസ് കേക്ക് എന്ന് പേര് വന്നിട്ടുള്ളത് അപ്പോൾ ഹോൾസ് ഇട്ട് കൊടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കേക്ക് നല്ലപോലെ ഈ ഒരു മിക്സിൽ സോക്കായിട്ട് വരണം ഇനി ഇത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാണ് മുകളിൽ മാത്രമാണ് ഗാർണിഷ് ചെയ്യുള്ളൂ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാം ഏത് രീതിയിൽ വേണമെങ്കിലും ഗാർണിഷ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ആ സിറപ്പ് തന്നെ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം സെർവ് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ സൈഡിലും ഒന്ന് കവർ ചെയ്യാനായിട്ട് വിപ്പിംഗ് ക്രീം കൊണ്ട് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറി കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഒന്ന് ഗാർണിഷ് ചെയ്തിരിക്കുകയാണ് നിങ്ങളുടെ ഒരു ചോയ്സാണ് എങ്ങനെ ഗാർണിഷ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വെർഷനാണ് ബീറ്റ് ഫ്ലോർ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓയിൽ തീരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇതിനൊരു കളർ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള വെർഷനാണ് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ താങ്ക് യു